ഒരു എളിയ ജീവിയെ കാണുമ്പോൾ അതിനോട് കാരുണ്യം കാണിക്കാത്തവന് അപാരമായ ഈശ്വര കാരുണ്യം പ്രതീക്ഷിക്കാൻ എന്തവകാശം. കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രഥമ ശ്രേണിയിലുള്ള വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ വാക്കുകളാണിത്. തിരുവനന്തപുരത്ത് കണ്ണമൂലയിൽ ചിങ്ങമാസത്തിലെ ഭരണി നക്ഷത്രത്തിൽ 167 വർഷം മുമ്പ് പിറന്ന ചട്ടമ്പി സ്വാമികൾക്ക് പുതിയ കേരളത്തിൽ പ്രസക്തിയേറുകയാണ്. 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലെ കേരള സമൂഹം എത്ര കണ്ട് വ്യത്യസ്തവും പ്രതിലോമകരവുമായിരുന്നുവെന്ന് പരോക്ഷമായ അറിവേ നമുക്കുള്ളൂ. അന്നത്തെ ജീവിതാവസ്ഥയുടെ വൈകാരികതയോ ആചാരാനുഷ്ഠാനങ്ങളുടെ യുക്തിരാഹിത്യമോ ജാതിയുടെ അടിസ്ഥാനത്തിൽ അനുഭവിച്ചിരുന്ന അപമാനങ്ങളുടെ അനുഭവ തീക്ഷ്ണതയോ പൂർണമായി സങ്കല്പിക്കുക അസാധ്യമാണ്. ജാതിക്കോയ്മയും ചൂഷണവും ഐത്താചരണവും കൊടികുത്തി വാണിരുന്ന ഒരു ഫ്യൂഡൽ സമൂഹത്തിന്റെ അതീശ മൂല്യ വ്യവസ്ഥയെയാണ് ആത്മീയതയിലൂടെ ചട്ടമ്പി സ്വാമികൾ ചോദ്യം ചെയ്യുന്നത്. അതിനുള്ള പാണ്ഡിത്യവും ആത്മശക്തിയും അധികാരവും നിപുണതയും അദ്ദേഹം അതിനകം സ്വായത്തമാക്കിയിരുന്നു. അദമ്യമായ ജ്ഞാനതൃഷ്ണ ഒട്ടേറെ ഗുരുക്കന്മാരുടെ സവിധത്തിൽ എത്തിച്ചു. കല്ലടക്കുറിശിയിലെ 4 വർഷം നീണ്ട ഗുരുകുലവാസവും തുടർന്നുള്ള യാത്രകളും മഹാപണ്ഡിതരും സിദ്ധന്മാരുമായുള്ള സംസർഗവും തമിഴ് സംസ്കൃതം ഭാഷകളിലുള്ള പ്രാവീണ്യവും വേദവേദാന്ത കലാശാസ്ത്രങ്ങളിലുള്ള പരിശീലനവും കഴിഞ്ഞപ്പോൾ കുഞ്ഞൻപിള്ള സന്യാസിയായി രൂപാന്തരപ്പെടുകയായിരുന്നു. സന്യാസി ആയതുകൊണ്ട് ജീവമുക്തനാവുകയല്ല, ജീവമുക്തനായതുകൊണ്ട് സന്യാസിയായി തീരുകയായിരുന്നു ചട്ടമ്പി സ്വാമികൾ. വേദം പഠിക്കാൻ ശൂദ്രനും സ്ത്രീക്കും വിലക്കുണ്ടെന്ന നിലപാടിനെ വേദത്തിന്റെയും വേദാന്തത്തിന്റെയും പ്രമാണങ്ങൾ കൊണ്ട് തന്നെ വേദാധികാര നിരൂപണത്തിൽ സ്വാമികൾ ഖണ്ഡിച്ചു. അറിവിന്റെ കുത്തകയാണ് ബ്രാഹ്മണ മേൽക്കോയ്മയ്ക്ക് ആധാരവും അടിയാളരുടെ അജ്ഞത ചൂഷണം ചെയ്യുന്നതിനുള്ള ആയുധവും. ഇതിനെയാണ് സ്വാമികൾ തകർത്തത്. വേദം പഠിക്കാൻ ശൂദ്രന് അധികാരമുണ്ടെന്ന് സ്വാമികൾ പറഞ്ഞപ്പോൾ അറിവ് നേടാനുള്ള അവകാശമാണ് അദ്ദേഹം സകല ജാതികൾക്കും കൽപ്പിച്ചു കൊടുത്തത്. സ്വതന്ത്ര ഭാരതം വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് 21-ാം നൂറ്റാണ്ടിലാണ്. അറിവ് മൂലധനമായി മാറിയ ഇന്നത്തെ ലോകത്തിൽ അറിവാർജിക്കാനുള്ള വിലക്കുകളെ ഒരു നൂറ്റാണ്ടിനു മുമ്പ് യുക്തിപൂർവം നിരാകരിച്ച ചട്ടമ്പി സ്വാമികളുടെ ഈ നിലപാട് കേരളത്തിന്റെ ദിഷണ മണ്ഡലത്തിൽ തീർത്ത വിപ്ലവം ചെറുതല്ല. ആത്മീയ വിഷയങ്ങളിൽ മാത്രമല്ല, സകല വിജ്ഞാന മേഖലകളിലും പ്രാവീണ്യം നേടിയ അദ്ദേഹം ചരിത്രത്തിലും ഭാഷയിലും സവിശേഷ താല്പര്യം പ്രകടിപ്പിച്ചു. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ യാഥാസ്ഥിതിക വിശ്വാസങ്ങളെ ഖണ്ഡിക്കാൻ തരിമ്പും മടിച്ചില്ല. കേരളം പരശുരാമ സൃഷ്ടിയല്ലെന്നും ബ്രാഹ്മണർക്കും നമ്പൂതിരിമാർക്കും ഇവിടെ പ്രത്യേക അവകാശങ്ങൾ ഒന്നുമില്ലെന്നും പറയാൻ അദ്ദേഹത്തിന് കൂസലില്ല. കേരളത്തിന്റെ ദ്രാവിഡ പഴമയിൽ സ്വാമികൾ വിശ്വസിച്ചു, അഭിമാനിച്ചു. കാപട്യങ്ങളിൽ കെട്ടിപ്പടുത്ത അവകാശവാദങ്ങളെയും പൊങ്ങച്ചങ്ങളെയും നിരാകരിച്ചു. അദ്വൈതാചാര്യൻ എന്ന നിലയ്ക്ക് ആദിശങ്കരന്റെ അപ്രമാദിത്വം അംഗീകരിക്കുമ്പോഴും ആചാര്യന്റെ മായാവാദം അങ്ങനെ തന്നെ സ്വീകരിക്കാനോ അതിന്റെ അടിസ്ഥാനത്തിൽ ചാതുർവർണ്ണത്തിലൂന്നിയ ചൂഷണത്തെ കണ്ടില്ലെന്ന് നടിക്കാനോ ചട്ടമ്പി സ്വാമികൾ ഒരുക്കമല്ല. ഒരുപാട് ഗൃഹസ്ഥാശ്രമികൾ സ്വാമികളുടെ ശിഷ്യത്വം സ്വീകരിച്ചെങ്കിലും ഒരിടത്തും അധിക കാലം തങ്ങാനോ ആശ്രമങ്ങൾ സ്ഥാപിക്കാനോ സംഘടിത പ്രവർത്തനങ്ങൾ നടത്താനോ അവധൂത നിജീവിതം നയിച്ച സ്വാമികൾ തയ്യാറായില്ല. അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. ആ സഞ്ചാരവും ജീവിതചര്യയുമെല്ലാം മഹാസന്ദേശങ്ങൾ തന്നെയായിരുന്നു. ഒരു ചെറിയ കാലയളവിൽ സംഭവിച്ച ആകസ്മിക വിപ്ലവമല്ല കേരള നവോത്ഥാനം. പതിറ്റാണ്ടുകളിലൂടെ അവധാനതയോടെ ക്രാന്തദർശികളും മനുഷ്യസ്നേഹികളുമായ ആചാര്യന്മാർ പദം വരുത്തിയ മണ്ണിലുണ്ടായ ഹരിത സമൃദ്ധിയാണിത്. ഒരിക്കൽ നാം ആട്ടിയകറ്റിയ ജാതിമത സങ്കുചിത ചിന്തകളും അസഹിഷ്ണുതയും അന്ധവിശ്വാസങ്ങളും അവയുടെ പ്രേതമുഖങ്ങളുമായി തിരികെ വരികയാണോ എന്ന് സന്ദേഹിക്കേണ്ട ഈ നാളുകളിൽ ചട്ടമ്പി സ്വാമികളുടെ ദിഷണാപരമായ ധീരതയും നിരങ്കുശമായ മനുഷ്യത്വവും ശ്രീനാരായണ ഗുരുദേവന്റെ പ്രായോഗിക വേദാന്തവും കർമ്മവൈഭവവും നമുക്ക് വീണ്ടും ആവശ്യമായി വന്നിരിക്കുന്നു.
നവോത്ഥാനത്തിന്റെ ഉന്മേഷവും ഊർജവും മങ്ങിത്തുടങ്ങുമ്പോൾ പുനരുദ്ധാനത്തിന്റെ പ്രചോദനം തേടുന്ന കേരളത്തിന് ചട്ടമ്പി സ്വാമികളുടെ ഉജ്ജ്വല ജീവിതം ഒരിക്കൽ കൂടെ മാർഗദീപമാകട്ടെ. Thank you for watching. Please subscribe our channel for more videos.